യമുന നദിയിലെ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയതോടെ ഡൽഹിയിൽ ആശ്വാസം. 205.98 മീറ്ററാണ് നിലവിലെ ജലനിരപ്പ്. ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ വെള്ളം കയറി താഴ്ന്ന പ്രദേശങ്ങളിൽ NDRFന്റെ സംഘങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. അതേസമയം ഡൽഹി റവന്യൂ സെക്രട്ടറി അശ്വിനികുമാർ ഗുരുതര കൃത്യവിലോപം നടത്തിയെന്ന ആരോപണവുമായി പൊതുമരാമത്ത് മന്ത്രി അതിഷി മർലേന രംഗത്തെത്തി. ഹത്നികുണ്ട് ബാരേജ് ഡൽഹിയിലേക്ക് മാത്രം തുറന്നുവിട്ടതിൽ ഗൂഢാലോചന സംശയിക്കുന്നുവെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, ചെറുതായൊന്ന് വെള്ളമിറങ്ങി തുടങ്ങുമ്പോൾ വിവാദങ്ങളുടെ വേലിയേറ്റം തുടങ്ങുകയാണോ ബൽറാം? ഹഷ്മി, ഡൽഹിയിൽ ഈ വെള്ളക്കെട്ട് രൂപപ്പെടാൻ തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ ഡൽഹി ഹരിയാന സർക്കാരുകൾ തമ്മിൽ, ആം ആദ്മി പാർട്ടിയും BJPയും തമ്മിലുള്ള വാക്പോരും സജീവമായി തന്നെ തുടരുകയാണ്. ആരാണ് ഈ വെള്ളക്കെട്ടിന്, പ്രളയത്തിന് ഉത്തരവാദി എന്നതുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങൾ നിറയുകയാണ്. ഡൽഹി സർക്കാരും മന്ത്രിമാരും ഒപ്പം തന്നെ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലും നടക്കുന്നു. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് അതിഷയുടെ ഈ ആരോപണം എന്നുള്ളത്. ഡൽഹിയിലേക്ക് വെള്ളം നിറയാൻ ലക്ഷ്യം വെച്ച് തന്നെ ഈ അഗ്നികുണ്ട് അണക്കെട്ട് തുറന്നുവിട്ടു എന്ന തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നു. ഇതിനു മുമ്പായി ഇന്നലെ വൈകിട്ട് ഹരിയാന സർക്കാർ ആരോപിച്ചത് ഡൽഹിയിൽ മാത്രം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വെള്ളം നിറയാൻ കാരണം, യമുന മറ്റ് സംസ്ഥാനങ്ങളിലൂടെയും ഒഴുകുമ്പോൾ ഡൽഹിയിൽ മാത്രം എന്തുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നും, അതിന് കാരണം ഡൽഹിയിൽ അനധികൃത നിർമ്മാണങ്ങളാണ് എന്നുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുമ്പോഴും ഡൽഹിയിലെ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിൽ തന്നെയാണ്. ഞാനിപ്പോൾ ഉള്ളത് രാജ്ഘട്ടിലാണ്. രാജ്ഘട്ടിൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ ജലനിരപ്പ് താഴ്ന്നിരിക്കുന്നു അല്പം, ഏതാണ്ട് 4 ഇഞ്ചോളം. നമുക്ക് ആ വശങ്ങളിലുള്ള രാജ്ഘട്ടിന്റെ ചുവരുകളിൽ മതിൽ നോക്കിയാൽ വ്യക്തമാകും, ഏതാണ്ട് 4 ഇഞ്ചോളം വെള്ളം ഇന്ന് പുലർച്ചെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇവിടെ ഇറങ്ങിയിരിക്കുന്നു. യമുനയിലെ ജലനിരപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അപകടനിലയ്ക്ക് തൊട്ടുമുകളിലാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അപകടനിലയ്ക്ക് 3 മീറ്ററിലേറെ ഉയരത്തിൽ ഒഴുകിയിരുന്നു യമുനാ നദി. എങ്കിൽ പോലും പലയിടത്തും വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ്. അതിലേറെ ആശങ്ക വിതയ്ക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, ഇന്നടക്കം ഇനി വരുന്ന 4 ദിവസം ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പാണ്. ഇത് വലിയ ആശങ്ക ജനങ്ങളിൽ പടർത്തുന്നു എന്നുള്ളതാണ്. കാരണം നിലവിൽ യമുനാ നദിയിൽ നിന്നും വെള്ളം കയറി വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അതിനപ്പുറം മഴ പെയ്തുണ്ടാകുന്ന വെള്ളക്കെട്ട് കൂടാതെ ഈ നിലവിൽ 25,000 ൽ ഏറെ പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക്, താൽക്കാലിക ടെന്റുകളിലേക്കാണ് അതിൽ 22,000 ൽ ഏറെ പേരെയും മാറ്റിയിരിക്കുന്നത്. ഇവരുടെ ജീവിതം ദുസ്സഹമാകുന്നതായിരിക്കും മഴ പെയ്താലുള്ളത്. കാരണം റോഡ് സൈഡിൽ കെട്ടിയ താൽക്കാലിക ടെന്റുകളിലേക്കാണ് ഇവരെ മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ദാരുണമായൊരു സംഭവം ഇന്നലെ വൈകിട്ടുണ്ടായത് ഡൽഹി ദ്വാരകയിൽ 3 യുവാക്കൾ മുങ്ങി മരിച്ചിരിക്കുന്നു ഈ വെള്ളക്കെട്ടിൽ എന്നുള്ളതാണ്. ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് അവിടെ നീന്താനിറങ്ങിയ 3 യുവാക്കളാണ് ഈ നിർമ്മാണത്തിലിരുന്ന ഒരു ഗോൾഫ് കോഴ്സിന്റെ കുഴിയിൽ പെട്ടതിനെ തുടർന്ന് മരിച്ചത്. 4-ാമത്തെയാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 3 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. ഈ ഒരു കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വലിയ ആശങ്ക തന്നെ ഡൽഹിയിൽ തുടരുകയാണ്. ഇന്ന് രാവിലെ മുതൽ ശക്തമായ മഴ വരാനുള്ള ഒരു മുന്നറിയിപ്പ് നിലനിന്നിരുന്നു. ഒപ്പം തന്നെ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. എന്നാൽ അല്പസമയം മുമ്പ് മുതൽ കാലാവസ്ഥ മെച്ചപ്പെട്ടു എന്നുള്ളതും ആശ്വാസകരമാണ്. വെള്ളം കെട്ടിയ പലയിടങ്ങളിൽ നിന്നും അത് പമ്പ് സെറ്റുകൾ വഴി അടിച്ചു മാറ്റാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പലയിടങ്ങളിലും ഇത്തരത്തിൽ ഈ വെള്ളം നീക്കാനുള്ള ശ്രമങ്ങളും ഊർജിതമായിരിക്കുന്നു. ഈ ജലനിരപ്പ് താഴ്ന്നതോടുകൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ സാധ്യമായി തുടങ്ങുന്നത്. ഹഷ്മി.